ഹായ് എവരിവൺ, എയ്ത്ത് ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഫിഫ്ത് ചാപ്റ്റർ നമ്മൾ തീർത്തിരുന്നു. ഇനി അടുത്തത് സിക്സ്ത് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിക്സ്ത് ചാപ്റ്ററിന്റെ പേരാണ് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസ്, അല്ലെങ്കിൽ തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്നാണ് ഈ പാഠത്തിന്റെ അർത്ഥം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ സീഡ് ജെർമിനേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കുക. അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, പരീക്ഷണമൊക്കെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു, പയർ വിത്തൊക്കെ മണ്ണിനകത്തിൽ ഇട്ട് നോക്കുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ അത് ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഇതുകൂടാതെ നമ്മളിപ്പോ വെറുതെ വീട്ടിലിരിക്കുകയാണ് അല്ലെ, സ്കൂളിലൊന്നും പോകണ്ട. ഇനി ചിലരൊക്കെ ആണെങ്കിൽ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ പുറത്തിറങ്ങുന്നുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ വീട്ടിലാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താ ആരംഭിച്ചിട്ടുണ്ട്, ഗാർഡനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ചെടികളൊക്കെ നടുക, ചെറിയ തോതിലുള്ള കൃഷി രീതികളൊക്കെ നടത്തുക ഇല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല പ്ലാന്റും പല വിധത്തിലാണ് നമ്മൾ നടുന്നത്. ചിലതെന്ന് പറയുന്നത് സീഡ്സിൽ നിന്നുമാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത് ഇല്ലെ, അടുത്ത തലമുറ ഉണ്ടാകുന്നത്. ഇനി ചിലതാണെങ്കിൽ എങ്ങനെയാണ്, റോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്താണ് നടുന്നത് ഇല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കാണ്ടം മുറിച്ചിട്ട് നമ്മൾ നടും. ഇനി ടപ്പിയോക്ക കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതും സ്റ്റെമ്മാണ് മുറിച്ച് നടുന്നത്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രയോഫില്ലത്തെ കുറിച്ച് ഇല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ ഇല മുളച്ചി, അതെങ്ങനെയാണ് മുളയ്ക്കുന്നത്, അതിന്റെ ഇലയിൽ നിന്നുമാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ തലമുറകളെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇനി നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് പ്രസവത്തിലൂടെയാണ് അല്ലെ. ഇനി പക്ഷികളൊക്കെ എങ്ങനെയാണ്, മുട്ടയിട്ടാണ് പക്ഷികൾ എന്ത് ചെയ്യുന്നത്, അവയുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുന്നത്, വംശനാശം നേരിടരുത് അല്ലെ, അല്ലെങ്കിൽ ഇവയുടെ വംശം നിലനിർത്തണം. അടുത്ത ജനറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇനിയും അടുത്തടുത്ത ജീവജാലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വംശനാശം നേരിടും അല്ലെ, അല്ലെങ്കിൽ ആ ജീവിയുടെ തലമുറ നശിച്ചു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എല്ലാ ജീവിയും എന്ത് ചെയ്യണം, നിലനിൽക്കണം. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓരോ ജീവിയും അവയുടെ അടുത്ത ജനറേഷൻസിനെ അല്ലെങ്കിൽ തലമുറകളെ ഉത്പാദിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ ജീവിയും അവയുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ടല്ലേ, ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം. അപ്പൊ എന്താണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യങ് വൺസ്, കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്നത്, അവയുടെ വംശം നിലനിർത്തുക, അല്ലെങ്കിൽ അടുത്ത ജനറേഷൻസിന് എന്ത് ചെയ്യുക, ജന്മം നൽകുക, അല്ലെങ്കിൽ അടുത്ത ജനറേഷൻസിന് ഉത്പാദിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് നടത്തുന്നത്, റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണോ റീപ്രൊഡക്ഷൻ നടത്തുന്നത്, അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന്റെ കേസ് ആണെങ്കിൽ പ്ലാന്റ്സ് ചിലതാണെങ്കിൽ വിത്തിൽ നിന്നും മുളച്ചു വരുന്നു, ചിലതാണെങ്കിൽ സ്റ്റെമ്മിൽ നിന്നായിരിക്കും, ചിലതാണെങ്കിൽ റൂട്ടിൽ നിന്നുമായിരിക്കും, ചിലത് ലീവ്സിൽ നിന്നുമായിരിക്കും. ഇനി മനുഷ്യനോ ഡോഗ്സോ കാറ്റ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പ്രസവത്തിലൂടെയാണ് അടുത്ത ജനറേഷൻ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ജീവികളിലുമുള്ള റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷനെ കുറിച്ചാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രത്യുൽപാദന രീതികളുണ്ട്. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അതായത് കായിക പ്രജനനം. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിനെ നമുക്ക് അവയുടെ സ്റ്റെമ്മിൽ നിന്നോ റൂട്ടിൽ നിന്നോ ലീവ്സിൽ നിന്നോ ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇല്ലേ, ശരിയല്ലേ. ഇത് അതായത് റോസ്, റോസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റെം കട്ട് ചെയ്താണ് അടുത്ത പ്ലാന്റിനെ ഉത്പാദിപ്പിക്കുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ ടപ്പിയോക്ക അല്ലെങ്കിൽ ഹിബിസ്കസ് ചെമ്പരത്തി, ഇതെല്ലാം എങ്ങനെയാണ് സ്റ്റെമ്മിൽ നിന്നുമാണ് അടുത്ത ജനറേഷൻ ഉത്പാദിപ്പിക്കുന്നത്. ഇനി കറി ലീഫ് പ്ലാന്റ് അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പ് ചെടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് അതിന്റെ റൂട്ടിൽ നിന്നുമാണ് അടുത്ത ജനറേഷൻ വരുന്നത് അല്ലെ, വേരിൽ നിന്നുമാണ് അടുത്ത തലമുറ ഉത്പാദിപ്പിച്ചു വരുന്നത്. അപ്പൊ ഇങ്ങനെയും പ്ലാന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കാറുണ്ട്. ഇനി ഇലമുളച്ചയെ പോലെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്രയോഫില്ലം എങ്ങനെയാണ്, അതിന്റെ ലീവ്സിൽ നിന്നുമാണ് അടുത്ത ജനറേഷനെ ഉത്പാദിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ പ്ലാന്റ്സിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, ഏതാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം. എന്താണ് ഇവിടെ നടക്കുന്നത്, ഒരു പ്ലാന്റ് അതിന്റെ റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീവ്സിൽ നിന്നോ അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതായത് റീപ്രൊഡക്ഷൻ ത്രൂ സ്റ്റെം റൂട്ട് ഓർ ലീവ്സ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതാരിലാണ് നടക്കുന്നത്, പ്ലാന്റ്സിലാണ് നടക്കുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനം, അതും അല്ലെങ്കിൽ അലൈംഗിക പ്രജനനം എന്ന് പറയും.
അതായത് ഇതെന്ന് പറയുന്നത് ലോവർ ഓർഗാനിസംസിലായിരിക്കും നടക്കുന്നത്. അതായത് തീരെ ചെറിയ ഇന ജീവികളിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന രീതിയാണ് ഏതെന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൈംഗിക പ്രജനനം. ഇവിടെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേരന്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതായത് അടുത്ത ജനറേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അടുത്ത തലമുറ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പേരന്റ് മാത്രം മതി, ഒരു ജീവി മാത്രം മതി. ആ ജീവിയിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത ജനറേഷൻ അടുത്ത തലമുറ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബാക്ടീരിയയും ഫംഗസുകളും ഒക്കെ. ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസം ആണ് ഇല്ലേ, അതായത് ഒരു കോശം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കോശം അല്ലെങ്കിൽ ഈ ഒരു സെല്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, വളർന്നതിന് ശേഷം പതിയെ രണ്ടായിട്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു, രണ്ടായിട്ടങ്ങ് മുറിഞ്ഞു മാറുന്നു. അപ്പൊ ആ ഒരു ബാക്ടീരിയ എന്ത് ചെയ്തു, രണ്ട് ബാക്ടീരിയ ആയിട്ടങ്ങ് മാറി ഇല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം എന്ന് പറയും. ഇതൊരു തരത്തിലുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ എന്താണ് ദ്വിവിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെല്ല്, ആ സെല്ല് എന്ത് ചെയ്യുന്നു, രണ്ട് സെൽസ് ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്ത് മാറുന്നു. ഒരു കോശത്തിൽ നിന്നും രണ്ട് കോശങ്ങൾ ഉണ്ടാകുക. അപ്പൊ ഇവിടെ ഒരു ബാക്ടീരിയയിൽ നിന്ന് എത്ര ബാക്ടീരിയകൾ ഉണ്ടായി, രണ്ട് ബാക്ടീരിയകൾ ഉണ്ടായി. അപ്പൊ ഇനിയിപ്പോ അടുത്തതായിട്ട് എന്ത് ചെയ്യും, ഈ ബാക്ടീരിയകൾ വളർന്നു വന്നിട്ട് അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത രണ്ടെണ്ണം വീതം ഉണ്ടാകും ഇല്ലേ. അപ്പൊ ഈ ഒരെണ്ണത്തിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത രണ്ടെണ്ണം ഉണ്ടാകും. ദെൻ ഈ ഒരെണ്ണത്തിൽ നിന്നും അടുത്ത രണ്ടെണ്ണം ഉണ്ടാകും. അപ്പൊ ഇവിടെ എല്ലാം നടക്കുന്നത് എങ്ങനെയാണ്, ഒരു സെല്ല് എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മാറുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫേവറബിൾ കണ്ടീഷൻസിലല്ല, അതായത് അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടുമ്പോഴെല്ലാം ബാക്ടീരിയകളിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ബൈനറി ഫിഷൻ. ഇത് ഏതിന് എക്സാമ്പിൾ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ ആണ്. അതായത് നോക്കിക്കേ, ഇവിടെ ഒരു ബാക്ടീരിയ അല്ലേ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് മാറിയത് അല്ലെ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേരന്റ്, ഒരൊറ്റ പേരന്റിന്റെ, ഒരൊറ്റ ജീവിയുടെ, ഒരു രക്ഷകർത്താവിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ബാക്ടീരിയയിൽ നടക്കുന്ന ബൈനറി ഫിഷൻ. ഇനി അമീബയിലും ഇതുപോലെ തന്നെയാണ്. അമീബയും എങ്ങനെയാണ്, യൂണിസെല്ലാർ ആണ് ഇല്ലേ, ഏകകോശ ജീവിയാണ്. അപ്പൊ ഒരു അമീബ വളർന്നതിന് ശേഷം അമീബ ഇതുപോലെ എന്ത് ചെയ്യും, രണ്ട് അമീബകളായിട്ട് അങ്ങ് മാറും. ആ രണ്ട് അമീബകളിൽ നിന്നും പിന്നീട് എന്ത് സംഭവിക്കും, വീണ്ടും അവ ഡിവൈഡ് ചെയ്ത് നാല് അമീബകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഡിവിഷൻ, അതായത് ഇങ്ങനെ ഒരു സെല്ലിൽ നിന്നും എന്ത് ചെയ്യുന്നു, രണ്ട് സെൽസ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി ഫിഷൻ. ഇത് ആരിലാണ് നടക്കുന്നത്, ബാക്ടീരിയയിലാണ് നടക്കുന്നത്. ദെൻ ഇതെന്ന് പറയുന്ന ഏതിന് എക്സാമ്പിൾ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ രേണുക്കളുടെ ഉത്പാദനം എന്ന് പറയും. നിങ്ങൾ ബ്രെഡിലൊക്കെ പൂപ്പൽ വരുന്നത് കണ്ടിട്ടുണ്ടോ, അതായത് മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബ്രെഡിൽ പതുക്കെ എന്ത് വരും, പൂപ്പലുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പൂപ്പലുകൾ എന്ന് പറയുന്നത് അവയ്ക്ക് അൺഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യം ആയിരിക്കുമ്പോൾ അവർ പതുക്കെ ചെറിയ സെൽസ്, ചെറിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. ഈ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് സ്പോർസ് അല്ലെങ്കിൽ രേണുക്കൾ എന്ന് വിളിക്കും. അപ്പൊ ഈ സ്പോർസ് എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കും, അതായത് അന്തരീക്ഷത്തിലും മണ്ണിലും ഒക്കെ തങ്ങി നിൽക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ, അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ, ഈ മൈന്യൂട്ട് സെൽ അല്ലെങ്കിൽ ഈ തീരെ ചെറിയ കോശം അടുത്ത ഒരു പൂപ്പലായിട്ടങ്ങ് മാറും. അപ്പൊ ഈ സ്പോർ ഫോർമേഷന് ഏത് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ പേരന്റിൽ നിന്നുമാണ് അടുത്ത ജനറേഷൻ ഉണ്ടായിരിക്കുന്നത് ഇല്ലേ. അപ്പൊ ഇങ്ങനെ സ്പോർ ഫോർമേഷൻ ആരിൽ നടക്കുന്നു, ഫംഗസുകളിൽ നടക്കുന്നു. അപ്പൊ ഇത് ഏത് ടൈമിലാണ് ഇത് നടക്കുന്നത്, അൺഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലാണ് എന്ത് ഫോർമേഷൻ നടക്കുന്നത്, സ്പോർ ഫോർമേഷൻ നടക്കുന്നത്. ദെൻ ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ, അനുകൂല സാഹചര്യം വരുമ്പോൾ, ഈ സ്പോർസ്, ഈ ചെറിയ കോശങ്ങൾ, അതായത് ഇതിന് നല്ല തിക്ക് സെൽബോളൊക്കെ കാണും, നല്ല കട്ടിയുള്ള കോശഭിത്തിയൊക്കെ കാണും. അപ്പൊ അതിങ്ങനെ മണ്ണിലോ അന്തരീക്ഷത്തിലോ ഒക്കെ കിടക്കും, നശിച്ചു പോകില്ല. പിന്നെ എപ്പോഴെങ്കിലും ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം കിട്ടുമ്പോൾ ഈ സ്പോറിൽ നിന്നും എന്ത് ചെയ്യുന്നു, അടുത്ത പൂപ്പലുകളും ഉണ്ടാകുന്നു. അപ്പൊ ഇതും ഏതിന് എക്സാമ്പിൾ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്. ദെൻ തേർഡ് ടൈപ്പ് ആണ് ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് നടക്കുന്നത് ഹൈഡ്രയിലാണ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുളനം എന്നാണ് അർത്ഥം. അതായത് ഒരു പേരന്റ് ഹൈഡ്ര അല്ലെ, എന്താണ് ഒരു സിംഗിൾ ഹൈഡ്രേ ഉള്ളൂ, ഒരു ഒറ്റ ഹൈഡ്രേ ഉള്ളൂ. ആ ഹൈഡ്ര വളർന്നതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ബഡ്സ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ മുകുളങ്ങൾ, ചെറിയ മുളകൾ പോലെ ഉണ്ടാകുന്നു. ഈ മുകുളങ്ങൾ എന്ത് ചെയ്യും, വളർന്നതിന് ശേഷം ഈ പേരന്റിന്റെ ബോഡിയിൽ നിന്നും അങ്ങ് ഇളകി മാറും. ഇളകി മാറിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ജീവിയായിട്ട് അങ്ങ് ജീവിക്കുന്നു.
അപ്പൊ ഇത് എന്ത് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ്? ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ് അല്ലെ. അതായത് ഇവിടെയും ഒരു സിംഗിൾ പേരന്റ് മാത്രം മതി. അപ്പൊ ഈ പേരന്റിൽ നിന്നും, അത് മെയിലോ ഫീമെയിലോ ആകാം, അപ്പൊ ആ പേരന്റിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? ആ പേരന്റിൽ നിന്നും ചെറിയ ബഡ്സ്, ചെറിയ മുകുളങ്ങൾ ഉണ്ടാകുന്നു. ആ മുകുളങ്ങൾ ആ പേരന്റിന്റെ ബോഡിയിൽ നിന്നും ഇളകി മാറി സെപ്പറേറ്റ് ആയിട്ട് വളർന്നു വരുന്നു. സെപ്പറേറ്റ് ഒരു ജീവിയായിട്ട് അങ്ങ് മാറുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം. ഇത് ആരിലാണ് നടക്കുന്നത്? ഹൈഡ്രയിലാണ് നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈസ്റ്റ്, ഈസ്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കുളിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഈസ്റ്റിനകത്തിലും എന്ത് നടക്കുന്നുണ്ട്? ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം നടക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എസെൻഷ്യൽ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞത്? ഒന്നാമതായിട്ട് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം. ഇവിടെ എന്ന് പറയുന്നത് ഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കുമ്പോൾ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് രണ്ട് സെൽസ് ഫോം ചെയ്യുന്നു. എക്സാമ്പിൾ ബാക്ടീരിയ. ദെൻ അടുത്തതെന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ. ഇത് നടക്കുന്ന ഫംഗസുകൾ അല്ലെങ്കിൽ പൂപ്പലുകളിലാണ്. അൺഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യം ആയിരിക്കുമ്പോൾ ഈ പൂപ്പലുകൾ തീരെ ചെറിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. ഈ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് സ്പോർ അല്ലെങ്കിൽ വേണുക്കൾ. ദെൻ ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ഈ ചെറിയ കോശങ്ങൾ അല്ലെങ്കിൽ സ്പോറുകളിൽ നിന്നും പുതിയ ഒരു ജീവി ഉണ്ടാകുന്നു, പുതിയ പൂപ്പലുകൾ ഉണ്ടാകുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനം. ഇത് നടക്കുന്ന ആരിലാണ്? ഹൈഡ്രയിലാണ് നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഡ്രയുടെ ബോഡിയിൽ നിന്നും ചെറിയ ഒരു ബഡ് അല്ലെങ്കിൽ മുകുളം പോലെ ഉണ്ടാകുന്നു. ഈ മുകുളം വളർന്നതിന് ശേഷം ആ ബോഡിയിൽ നിന്നും, അതായത് ആ പേരന്റിന്റെ ബോഡിയിൽ നിന്നും ഇളകി മാറി സെപ്പറേറ്റ് ഒരു ജീവിയായിട്ട് ജീവിക്കുന്നു. ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ്. അപ്പൊ ഇത് മൂന്നും എങ്ങനെയുള്ള റീപ്രൊഡക്ഷനാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ അലൈംഗിക പ്രജനനമാണ്. ഇവിടെ നിന്ന് പറയുന്നത് എന്ത് മാത്രം മതി? ഒരു സിംഗിൾ പേരന്റ് മതി. അപ്പൊ നോക്കിക്കേ, ഇതെല്ലാം തീരെ ചെറിയ ജീവികളാണ് അല്ലെ. അപ്പൊ വലിയ ജീവികൾ, നമ്മളെ പോലെയുള്ള ജീവികൾ ഇങ്ങനെ വല്ലതും ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് ചെറിയ ബഡ്സ് പോലെ ഫോം ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല ഇല്ലേ. അപ്പൊ ഇതൊന്നും നമ്മളിലൊന്നും നടക്കുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡ് അല്ല. ഇതൊക്കെ എങ്ങനെയുള്ള ജീവികളിലാണ്? തീരെ കുഞ്ഞു ജീവികളിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം പറഞ്ഞു. അപ്പൊ ഈ കായിക പ്രജനനം നടക്കുമ്പോഴും അവിടെ എത്ര പേരന്റ് മാത്രം മതി? ഒരു പേരന്റ് മതി അല്ലെ. അതായത് ഒരു റോസിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അതിന്റെ സ്റ്റെം കട്ട് ചെയ്ത് അടുത്ത ഒരു റോസ് പ്ലാന്റിനെ ഉണ്ടാക്കിയത്. അപ്പൊ ഒരു സിംഗിൾ പേരന്റ് ആണ്. അപ്പൊ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണെങ്കിൽ ഒരു തരത്തിലുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. പിന്നീട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്ന ആരിലാണ്? പ്ലാന്റ്സിലാണ്. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്, ഒരു തരത്തിലുള്ള അലൈംഗിക പ്രത്യുൽപാദനം തന്നെയാണ്. അപ്പൊ അത് പ്ലാന്റ്സിൽ നടക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇനിയും തീരെ ചെറിയ ജീവികളിൽ നടക്കുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബാക്ടീരിയയിൽ നടക്കുന്ന എന്താണ്? ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനമാണ്. ദെൻ ഫംഗസുകളിൽ നടക്കുന്ന സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ രേണുക്കളുടെ ഉത്പാദനം. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഹൈഡ്രയിൽ നടക്കുന്നത് ബഡ്ഡിങ്. ഇവിടെ എല്ലാം എത്ര പേരന്റ്സിന്റെ ആവശ്യമേ ഉള്ളൂ? ഒരു സിംഗിൾ പേരന്റിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനിയും ഹയർ ഓർഗാനിസംസ്, അതായത് നമ്മളെ പോലെയുള്ള വലിയ വലിയ ജീവികൾ അല്ലെ, നമ്മളിൽ നടക്കുന്ന റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം. ഇവിടെ എന്ന് പറയുന്നത് രണ്ട് പേരന്റ്സ് വേണം, അതായത് ഒരു മെയിൽ പേരന്റും വേണം, ഒരു ഫീമെയിൽ പേരന്റും വേണം. അതായത് ഒരാൺ രക്ഷകർത്താവും വേണം, ഒരു പെൺ രക്ഷകർത്താവും വേണം. അപ്പൊ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എന്ത് നടത്തിയുള്ളൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം നടത്തിയുള്ളൂ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേഡ്സ് ഒക്കെ എഗ്ഗ് ലേ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ മുട്ട ഇടുന്ന കണ്ടിട്ടുണ്ടാവും. ആ മുട്ടയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള എഗ്ഗ് അതെന്ന് പറയുന്നത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫീമെയിൽസ് ആണ്, അല്ലെങ്കിൽ പെൺജീവികളാണ് മുട്ട ഇടുന്നത് അല്ലെ. അപ്പൊ ആ മുട്ട അല്ലെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ബീജകോശമാണ്. അതായത് പെൺ ബീജകോശത്തെ വിളിക്കുന്ന പേരാണ് എഗ്ഗ് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഓവം, അണ്ഡം എന്ന് വിളിക്കും. ഇനി അതുപോലെ തന്നെ മെയിൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? ബീജകോശം അല്ലെങ്കിൽ ഗമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ ബീജകോശത്തെ വിളിക്കുന്ന പേരാണ് സ്പേം അല്ലെങ്കിൽ പുംബീജം. അപ്പൊ ഈ സ്പേമും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഗമേറ്റിന്റെ ഫോർമേഷൻ നടക്കുക അല്ലെങ്കിൽ ബീജകോശങ്ങളുടെ ഉത്പാദനം നടക്കുന്നതിലൂടെ നടക്കുന്ന റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം. ഇനിയിപ്പോ ഈ എഗ്ഗും സ്പേമും എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര പേരന്റ്സ് വേണം? രണ്ട് പേരന്റ്സ് വേണം, ഒരു മെയിൽ പേരന്റും വേണം, ഒരു ഫീമെയിൽ പേരന്റും വേണം. അവരിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം?
മെയിൽ ആണെങ്കിൽ സ്പെം അല്ലെങ്കിൽ പുംബീജം ഉൽപാദിപ്പിക്കണം ഇനി ഫീമെയിൽ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ എന്ത് ഉൽപാദിപ്പിക്കണം എഗ്ഗ് അല്ലെങ്കിൽ ഓവം അതുമല്ലെങ്കിൽ അണ്ഡം ഉൽപാദിപ്പിക്കണം ഇത്തരത്തിലുള്ള പ്രത്യുൽപാദനത്തെ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അതായത് ഗമേറ്റ് ഫോർമേഷൻ നടക്കുന്നതിലൂടെ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പോൾ അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ് മാൻ ബേർഡ്സ് കാറ്റ് ഡോഗ് എക്സെട്ര ഇവരിലെല്ലാം എന്തുണ്ട് മെയിൽ ഡോഗും ഉണ്ട് ഫീമെയിൽ ഡോഗും ഉണ്ട് മനുഷ്യനിലും മെയിലും ഫീമെയിലും ഉണ്ട് ബേർഡ്സിലും ഉണ്ട് മെയിലും ഫീമെയിലും അപ്പൊ ഇവരെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മെയിൽ ആണെങ്കിൽ സ്പേം എന്ന് പറയുന്ന ഗമേറ്റ് പുംബീജം പ്രൊഡ്യൂസ് ചെയ്യും ബീജകോശം പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ ഏതാണ് അതിന്റെ പേര് സ്പേം അല്ലെങ്കിൽ പുംബീജം ഇനി സ്ത്രീ അല്ലെങ്കിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എഗ്ഗ് അല്ലെങ്കിൽ ഓവം അതുമല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ എന്തെന്ന് വിളിക്കും അണ്ഡം എന്ന് വിളിക്കും അപ്പൊ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ യോജിക്കുക അല്ലെ ആ യോജിച്ചതിന് ശേഷം മാത്രമേ എന്ത് ഫോം ചെയ്യുകയുള്ളൂ അടുത്ത ഒരു ജനറേഷൻ അടുത്ത ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇങ്ങനെ അടുത്ത തലമുറ അതായത് ഇത്തരത്തിൽ ഗമേറ്റുകളുടെ ഫോർമേഷൻ നടക്കുന്നതിലൂടെ മാത്രം അല്ലെങ്കിൽ ബീജകോശങ്ങളുടെ ഉൽപാദനം നടക്കുന്നതിലൂടെ നടക്കുന്ന റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പൊ ഇനി ഇത് കൂടാതെ ഇതൊക്കെ നമ്മളിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞല്ലേ ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നുണ്ട് ആരാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഇല്ലേ അങ്ങനെയാണെങ്കിൽ റോസിലും ഹിബിസ്കസിലും എല്ലാം ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ അവരിൽ എന്താണ് നടക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് ഇനി ചിലയിനം പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചിലയിനം സസ്യങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഏതായിരിക്കും ഫ്ലവർ ആയിരിക്കും അല്ലെ നിങ്ങൾ പോളിനേഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും പരാഗണം അപ്പൊ ഈ പരാഗണത്തെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്തായിരുന്നു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിംഗ് യങ് വൺസ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്തിനു വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത് അതായത് ജീവികൾ അവയുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത് റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഓരോ ജീവികളുടെയും റീപ്രൊഡക്ഷൻ വ്യത്യസ്തമായിരിക്കും മൂന്ന് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇത് നടക്കുന്ന ആരിലാണ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ സസ്യങ്ങളിലാണ് ഇവിടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു അവയുടെ സ്റ്റെമ്മിലൂടെയോ റൂട്ടിലൂടെയോ ലീവ്സിലൂടെയോ അടുത്ത ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇനി അടുത്തതെന്ന് പറയുന്നത് എസെപ്ഷൻ റീപ്രൊഡക്ഷൻ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഗമേറ്റ് ഫോർമേഷൻ ബീജകോശങ്ങളുടെ ഒന്നും ഉൽപാദനം ഇവിടെ നടക്കുന്നില്ല ഒരു സിംഗിൾ പേരന്റ് മതി അല്ലേ അതായത് ഒരേ ഒരു ജീവിയിൽ നിന്നുമായിരിക്കും അടുത്ത ജനറേഷൻ വരുന്നത് അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ബൈനറി ഫിഷൻ സ്പോർ ഫോർമേഷൻ ബഡ്ഡിംഗ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയയിൽ നടക്കുന്നതാണ് ബാക്ടീരിയയുടെ ഒരു കോശം എന്ത് ചെയ്യുന്നു രണ്ട് ചെറിയ കോശങ്ങളായിട്ട് മാറുന്നു ഇത് ഫേവറബിൾ കണ്ടീഷനൊക്കെ ഉള്ളപ്പോൾ നടക്കുന്ന ഒരു വിഭജനമാണ് ഏതെന്ന് പറയുന്നത് ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിവിഭജനം തേനടുത്തതെന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ രേണുക്കളുടെ ഉത്പാദനം പൂപ്പലുകളിലൊക്കെയാണ് സാധാരണയായി ഇത് നടക്കുന്നത് അതായത് പൂപ്പലുകളൊക്കെ എന്ത് ചെയ്യുന്നു അൺഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത സാഹചര്യം വരുമ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവര് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു സ്പോറുകൾ എന്ന് പറയുന്ന തീരെ ചെറിയ കോശങ്ങളാണ് അവരുടെ കോശത്തിന് ഭിത്തിയൊക്കെ എങ്ങനെയായിരിക്കും നല്ല കട്ടിയുള്ളതായിരിക്കും അപ്പൊ എത്ര ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വന്നാലും അതായത് ഭീകരമായിട്ടുള്ള കാലാവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സ്പോറിന് നാശമൊന്നും സംഭവിക്കില്ല അതെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും എപ്പോഴെങ്കിലും അവർക്ക് ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ ആ സ്പോറിൽ നിന്നും അടുത്ത ജീവി ഉണ്ടാകുന്നു ദെൻ അടുത്തതെന്ന് പറയുന്ന ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളനം ഇത് സാധാരണയായി കാണപ്പെടുന്ന ആരിലാണ് ഹൈഡ്രയിലാണ് ഹൈഡ്രയുടെ ഒരു ഹൈഡ്രയുടെ ശരീരത്തിൽ നിന്നും ഒരു ചെറിയ മുകുള ഒരു ബഡ് വരുന്നു ഈ ബഡ് എന്ത് ചെയ്യുന്നു വളർന്നതിന് ശേഷം വേർപിരിഞ്ഞ് സെപ്പറേറ്റ് ഒരു ഹൈഡ്രയായിട്ട് ജീവിക്കുന്നു ദെൻ അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം ഇത് നടക്കുന്ന ആരിലാണ് വലിയ ഇനം ജീവികളിലാണ് ഇത് നടക്കുന്നത് എക്സാമ്പിൾ ആരൊക്കെയാണ് മാൻ ബേർഡ്സ് ക്യാറ്റ് ദെൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതായത് ചില ഇനം ഫ്ലവറിംഗ് പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നുണ്ട് ഇവിടെ എത്ര പേരന്റ്സിന്റെ ആവശ്യമാണുള്ളത് ഇവിടെ ഒരു മെയിൽ പേരന്റും ഒരു ഫീമെയിൽ പേരന്റും വേണം ദെൻ ഗമേറ്റ് ഫോർമേഷനും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ബീജകോശങ്ങളുടെ ഉൽപാദനവും നടക്കുന്നുണ്ട് അപ്പൊ ആ ബീജകോശങ്ങളുടെ സംയോഗത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അടുത്ത തലമുറ ഉണ്ടാകുന്നത് അപ്പൊ അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ ബേർഡ്സും മാനും ക്യാറ്റും ഡോഗും ഒക്കെ അല്ലെ ഇനി ഇതുകൂടാതെ കവും കോട്ടും എല്ലാം എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ജീവികൾക്ക് എക്സാമ്പിളാണ് ഇനി അതുകൂടാതെ ഞാൻ പറഞ്ഞു ചിലയിലും ഫ്ലവറിംഗ് പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതായത് ഈ സീഡ്സ് ഒക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലോ ആ സീഡ്സ് ഒക്കെ ഉണ്ടാകുന്നത് ഏത് റീപ്രൊഡക്ഷനിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് സീഡ് ഫോർമേഷൻ നടക്കുന്നത് ഇനി അതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നന്നായിട്ട് പഠിക്കാം ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബൈ